ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുംബശ്രീ അംഗങ്ങൾക്ക് പുതിയതായി ലഭിക്കുവാൻ പോകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചും പെൻഷൻ വാങ്ങുന്നവർക്ക് പ്രായം കൂടുന്നതനുസരിച്ച് പെൻഷൻ തുക വർദ്ധിക്കുവാൻ പോകുന്നതിനെ കുറിച്ചുമുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ധനസഹായങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ചുള്ള ഇൻഫർമേഷനുകൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക ആദ്യമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അതുപോലെ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന്റെ ഭാഗമായ സംഘങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള വനിതകൾക്ക് അയ്യായിരം രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയം തുടക്കമിട്ടിരിക്കുകയാണ് കുടുംബശ്രീയിലെ അംഗങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ അഞ്ചു കോടിയോളം പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കും ഇതിനായി വനിതാ അംഗങ്ങൾക്ക് ബാങ്കിംഗ് സർവീസ് ചാർജുകൾ ഒന്നും നൽകേണ്ടാത്ത ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാകേണ്ടതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ജൻധൻ അക്കൗണ്ടിൽ അയ്യായിരം രൂപ ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റായി നൽകും അയ്യായിരം രൂപയിൽ നിങ്ങൾ പിൻവലിക്കുന്ന തുക മാത്രം പലിശ ചേർത്ത് തിരിച്ചടച്ചാൽ മതി ജൻധൻ അക്കൗണ്ടുള്ള ബാങ്ക് ശാഖയിലെത്തി അപേക്ഷ നൽകിയാൽ മതി ഇത് സംബന്ധിച്ച നിർദ്ദേശം എല്ലാ ബാങ്കുകൾക്കും നൽകിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് പൊതുമേഖലാ ബാങ്കുകളിൽ ഡെപ്പോസിറ്റോ മിനിമം ബാലൻസോ ഇല്ലാതെ തുടങ്ങാവുന്നവയാണ് ജനതൻ അക്കൗണ്ടുകൾ ഒരു റൂപേ ഡെബിറ്റ് കാർഡും ലഭിക്കുന്നതാണ് സർവീസ് ചാർജുകളും ഉണ്ടാവുകയില്ല രണ്ടാമത്തെ അറിയിപ്പ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബശ്രീ സി ഡി എ സംഘങ്ങൾക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപ യാത്രാബത്ത അനുവദിക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ അറിയിച്ചിരിക്കുകയാണ് കുടുംബശ്രീ നടപ്പാക്കുന്ന സർക്കാർ പദ്ധതികളും ക്ഷേമപ്രവർത്തനങ്ങളും താഴെത്തട്ടിൽ എത്തിക്കുന്നത് സി ഡി എസ് അംഗങ്ങൾ വഴിയാണ് ഇവർക്ക് ഓണറേറിയമോ മറ്റു ആനുകൂല്യങ്ങളോ ഇല്ല മാസം അഞ്ഞൂറ് രൂപ വീതമുള്ള യാത്രാബത്ത അനുവദിക്കുവാൻ കുടുംബശ്രീ മിഷൻ പ്ലാൻ ഫണ്ടിൽ പതിനൊന്ന് കോടിയിലേറെ രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് പ്രായം കൂടുന്നതനുസരിച്ച് അനുബാധ മായുള്ള പെൻഷൻ വർധന എൺപതിനു പകരം അറുപത്തി അഞ്ച് വയസ്സു മുതൽ നടപ്പാക്കുവാൻ പാർലമെന്റിന്റെ സ്ഥിരം സമിതി കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയതാണ് കേന്ദ്ര പെൻഷൻ ലഭിക്കുന്നവർക്കായിട്ടാണ് ഈ ശുപാർശ നൽകിയിരിക്കുന്നത് നിലവിൽ എൺപത് വയസ്സിലാണ് അടിസ്ഥാന പെൻഷൻ ഇരുപത് ശതമാനം വർദ്ധന ലഭിക്കുന്നത് എന്നാൽ പുതിയ ശുപാർശ നടപ്പായാൽ അറുപത്തി അഞ്ച് വയസ്സിൽ അഞ്ച് ശതമാനം എഴുപത് വയസ്സിൽ പത്ത് ശതമാനം എഴുപത്തി അഞ്ച് വയസ്സിൽ പതിനഞ്ച് ശതമാനം വീതം വർധന കൂടി ലഭിക്കുന്നതാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് ചികിത്സാ ചെലവുകളും മറ്റും കൂടുന്നതിനാലാണ് വർധന ശുപാർശ ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ തുക വീട്ടിലെത്തിച്ചു നൽകുന്നത് പരിഗണിക്കുമെന്നും പാർലമെന്ററി സമിതി കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലായാൽ പെൻഷൻകാർക്ക് വലിയൊരു നേട്ടം തന്നെയാകും കേന്ദ്ര പെൻഷൻകാർക്ക് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലായാൽ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിലും ഈ രീതി പിന്തുടരുന്നതിനുള്ള സാധ്യതയുമുണ്ട് ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം